ഫാൻസ്
ഓഫീസുകാർ തന്നെയാണ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ അയാള് ജോർജുമായിരിക്കും ഉപദേശ സമയത്തുള്ളത്. മുഖ്യ കാര്യദർശി ചീഫ് ഓർഗനൈസർ രഞ്ജിത്ത് രജപുത്ര രഞ്ജിത്തിനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ പ്രസിഡന്റായിട്ട് നമ്മൾ നിർദ്ദേശിക്കുന്നത് റോബർട്ടാണ്. ആളവിടെ വിരോധമുണ്ടാകുന്നില്ല. വൈസ് പ്രസിഡന്റ് മൻസൂർ സെക്രട്ടറി വള്ളക്കട മിസ, ജോയിന്റ് സെക്രട്ടറി ഫൈസൽ ആലപ്പുഴ. ബൈലോ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു ഫാൻസ് അസോസിയേഷൻ അല്ല, ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാൻ പോണം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഈ വക ഒരു അഭ്യാസം നടക്കാൻ പോണല്ലോ. മനസ്സിലായില്ലോ? കമ്മിറ്റിയും പിരിച്ചുവിട്ടിരിക്കണം അല്ലേ? ഇപ്പൊ നിലവിലുള്ള സകല കമ്മിറ്റികളും പിരിച്ചു. പുതിയ കമ്മിറ്റി ഓരോ ഈ കമ്മിറ്റി ആയിരിക്കും പുതിയ കമ്മിറ്റി. എല്ലാ കമ്മിറ്റികളും പിരിച്ചുവിട്ടിട്ട് പുതിയ കമ്മിറ്റി ആയിരിക്കും. പുതിയ കമ്മിറ്റികളെ ഈ കമ്മിറ്റി ഓരോ ജില്ലകളിലും ഓരോ സ്ഥലത്ത് ഇപ്പൊ ജില്ലാ തലസ്ഥാനങ്ങളിൽ ഇപ്പൊ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൂടി വിളിച്ചു പറഞ്ഞ് അറിയുന്ന ആൾക്കാരെ വിളിച്ചു പറഞ്ഞിട്ട് അവിടെ ഓരോ ജില്ലകളിലും ഓരോ നല്ല പുതിയ കമ്മിറ്റി ഉണ്ടാക്കി കുറച്ചുകൂടെ ആക്റ്റീവായിട്ടുള്ള ഈ വിഭാഗീയതയൊന്നും വേണ്ട. നമുക്ക് രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഉണ്ടാക്കാൻ അത് മനസ്സിലാക്കിക്കൊള്ളു. ഇത് രാഷ്ട്രീയ പാർട്ടിയല്ല, ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അതിപ്പോ രാഷ്ട്രീയമില്ല, നമ്മൾ ഭരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അതൊന്നും നമുക്ക് വിരോധമില്ല. എന്റെ രാഷ്ട്രീയം എനിക്ക്, നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ, കേട്ടോ. നമുക്ക് ആകപ്പാടെ നമുക്ക് എല്ലാവരും കൂടെ ഉള്ളൊരു രാഷ്ട്രീയം നമ്മുടെ സിനിമകൾ, അത് മാത്രമുള്ളൂ നമ്മുടെ രാഷ്ട്രീയം. അപ്പൊ അതിനകത്ത് നിങ്ങൾ ഇനിയിപ്പോ അല്ലെ മറ്റേ സിനിമയ്ക്കാരോ അല്ലെ മറ്റേ അങ്ങനത്തെ കുഴപ്പത്തിലൊന്നും ചെത്തിയാടുന്നു. നിരോധിക്കപ്പെട്ട രാഷ്ട്രീയത്തിലൊന്നുള്ള ആൾക്കാർ വരണ്ട, അല്ലാതെ നിലവിലുള്ള ഏത് രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരും തന്നെ വിരോധമില്ല. നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയക്കാരെ കൂടി പിടിക്കാൻ പോകുന്നു. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഇപ്പൊ ഉള്ള ഒരു അഡ്ഹോക് കമ്മിറ്റി പോലെ ഈ കമ്മിറ്റി ആയിരിക്കും പ്രസിഡന്റ് സെക്രട്ടറി. നിങ്ങൾ കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ആളുകൾ ഓരോ ജില്ലകളും സന്ദർശിച്ച് ജില്ലാ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സെക്രട്ടറി അല്ലെ, ജില്ലാ പ്രസിഡന്റും സെക്രട്ടറി, ഓരോ ജില്ലകളും പ്രസിഡന്റും സെക്രട്ടറി ഉണ്ടാവും, അവരുകൂടെ ഉണ്ടാവും ഈ കമ്മിറ്റി. അപ്പൊ കമ്മിറ്റി മെമ്പർമാരെന്ന് പറയുന്നത് കേരളത്തിലെ 14 ജില്ലകളിലുള്ള പ്രസിഡന്റും സെക്രട്ടറി ആയിരിക്കും. അതിന് വിരോധം ഉണ്ടാകെങ്കിലും സെൻട്രൽ കമ്മിറ്റിയുടെ കാര്യമേ പറയാം. അതുപോലെ ജില്ലാ കമ്മിറ്റികളിൽ ഓരോ താലൂക്കിലുള്ള പ്രസിഡന്റും വൈസ് പ്രസിഡന്റും, ഓരോ താലൂക്ക് കമ്മിറ്റികളും ഓരോ പഞ്ചായത്തിലുള്ള ആൾക്കാർ, അങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാണ്. ഓരോ യൂണിറ്റുകൾ ഇപ്പൊ ഒരു ജില്ലക്ക് വലിയ ജില്ലയിൽ ഒരു യൂണിറ്റ് ഉണ്ടാവും, ജില്ലാ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും, ഓരോ യൂണിറ്റുകൾക്കും പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് ഉണ്ടാവും. ഈ ജില്ലയിൽ ഒരു സംഘം കൂടിയ ശേഷം അവിടെ വേണമെങ്കിൽ പിന്നീട് നമുക്ക് കാര്യങ്ങൾ ആലോചിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാകും. അപ്പൊ ഇതിനൊരു ഭരണ സംവിധാനം ഉണ്ടാവണം. ഭരണ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂടില്ല. ഓരോരുത്തരും ഓരോ നടന്ന് വിളിച്ചു. ഇത് മാത്രമല്ല, ഈ നിങ്ങൾ തന്നെ ഇതിനകത്ത് ഒരു സെൻട്രൽ കമ്മിറ്റിക്ക് ഒരു ഫണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഫോൺ വിളി പരിപാടി നടക്കും. ഒരു ഫോൺ ഇതിനായിട്ട് കൊടുത്തിട്ട് ഈ ഫോൺ വിളിച്ചില്ലെങ്കിൽ ഇവരെ ചോദിക്കൊടുക്കും ആരായാലും, മനസ്സിലാവും. പിന്നെ ഹാർട്ട് ടു ഹാർട്ടാണ്. ഇതിന്റെ മറ്റേ വീട് വന്നത് 2010 വീണ്ടും ആരംഭിക്കുന്നുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ വേണം, ഹാർട്ട് ടു ഹാർട്ട് വേണം. ഹാർട്ട് ടു ഹാർട്ട് 100 പേർക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. പുതിയ കമ്മിറ്റി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കമ്മിറ്റികൾക്കും നമുക്ക് ആപ്ലിക്കേഷൻ ഫോം തരും. നിങ്ങൾ കറക്റ്റ് അർഹതയുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ട് സെൻട്രൽ കമ്മിറ്റി കൊടുത്താൽ ഞാൻ അപ്രൂവ് ചെയ്തതിന് ശേഷം ഫൈനലായിട്ട് പോകും. അത് വലിയ താമസിയാതെ ഒരു 3 മാസം കൊണ്ട് ഇനി നടക്കണം ഇമ്മീഡിയറ്റ്. ഇപ്പൊ കമ്മിറ്റികൾ ഉണ്ടാക്കാനും ഇനി ഒരു 2 ആഴ്ചക്കുള്ളിൽ കമ്മിറ്റികൾ ഉണ്ടാവണം. അതല്ലാതെ തന്നെ നമ്മൾ എറണാകുളത്ത് വളരെ വിപുലമായ തോതിൽ വലിയൊരു അംബീഷ്യസ് പ്രോജക്ട് നടത്തുന്നുണ്ട്. പിന്നെ പൈലറ്റ് ചെയ്യാറുണ്ട്. വലിയ സംഭവം അതൊക്കെ മനസ്സിലാക്കാം. നമ്മള് ഈ ഞാൻ കുറേക്കാലം കഴിയുമ്പോൾ വയസ്സായി നടത്താൻ നടക്കാൻ പറ്റാതൊക്കെ ആയിപ്പോ. അതുകൊണ്ട് എനിക്ക് ഇരിക്കാനും തുടിക്കാനൊന്നും പറ്റില്ല. എന്നാലും നമുക്ക് പക്ഷേ ഈ സംഘടന കൊണ്ട് നടക്കാം. സംഘടന കൊണ്ടാണ് വെച്ചാൽ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. നിങ്ങളല്ലേ നിങ്ങൾക്ക് കുറച്ചുകൂടെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ. സംഘടന നല്ല കാര്യമാണ്, എപ്പോഴും സംഘടിക്കുന്ന ഒരു ശക്തിയാണ്. പരമാവധി ആത്മാർത്ഥതയുടെ അർപ്പണത്തോടു കൂടി പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങളുടെ എല്ലാവരുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു. അതുണ്ടാവുമെന്ന് എനിക്ക് നിശ്ചയമുണ്ട്. നമ്മുടെ പ്രവർത്തനം ജീവകാരുണ്യ രംഗത്ത് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് മലയാളി മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇറങ്ങിച്ചെല്ലുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ട്. അത് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. ഇനി കൂടുതൽ ഇറങ്ങി നമ്മുടെ ഭാരതത്തിന് തന്നെ മാതൃകയായ ഒരു പ്രസ്ഥാനമായി മാറുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ റോബർട്ടിനെ ക്ഷണിച്ചോളൂ. ജെയിംസിന്റെ വിളിച്ചാണ് നിങ്ങൾ എല്ലാവരും. അടുത്തായി റസാഖാക്ക് ഒരു പങ്കാളിയായിരിക്കുവാൻ തലമുറന്ന പ്രിയപ്പെട്ട ശ്രീ ജോർജ് ചേട്ടനെ ബൊക്കെ നൽകാൻ ശ്രീ അശോകൻ നിർണയിക്കുന്നു.
വലിയ പ്രോപ്പർട്ടി.